السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، أنظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وسلم على الخلق كلهم. رحم الله مايا الملك الجبار يا الله من فضل ورحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پرت صالح ملك إن ورين ينغل لهم ينغل لسنهي لهم اي مهتا يا بايا رسول الله صلى الله عليه وسلم راجت لهم ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ധാരാളം സ്നേഹജനങ്ങൾ ഇവിടെ സംഘടിച്ച് സയ്യിദന്മാർ ഉമറ ഉൾപ്പെടെ ധാരാളം സഹോദര സഹോദരന്മാർ ഓൺലൈനിലൂടെ ലൈവായി അറബ് നാടുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ മജ്‌ലിസുകളിൽ പങ്കാളികളായ ആളുകളടക്കം കാടാമ്പുഴ ജാറത്ത് നൽ സലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരകാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവഴിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവഴിയല്ല അല്ലാഹ്. വഫാത്തായ അബിയുടെ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷൈഖുന അഷ്റഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അടക്കം ആര് ഈ എടുത്തു മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാഹ്. ഈ കഴിഞ്ഞ സമയം സുള്ളിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട നമ്മുടെ മിത്തൂർ ഉമർ ഹാജിയുടെ മകനും സഹോദരിയുടെ മകനും മകളുമടക്കം ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ തിരിച്ചു തരണം റഹ്മാനായ സദാത്തുക്കൾ പണ്ഡിത മാത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല,
കൃത്യം 10:30 നമ്മുടെ ഈ മജ്‌ലിസ് അവസാനിക്കും. അതിന് മുമ്പ് തന്നെ പരമാവധി അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒന്നാമത് കാലാവസ്ഥ പ്രതികൂലമാണല്ലോ, വളരെ ശക്തമായ മഴ. ഇന്നലെ രാത്രിയൊക്കെ തോരാത്ത ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റും ഒക്കെ ആയിട്ട് എല്ലാവരും സങ്കടത്തിലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് കുറച്ച് ആശ്വാസം. എന്തായാലും നമുക്ക് പ്രയാസം കമ്പാഹമാക്കി തരട്ടെ. വളരെ പെട്ടെന്ന് നമ്മുടെ ഈ മജ്‌ലിസ് പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട പായസ ഉസ്താദ് മുമ്പാട് ഒക്കെ ഇവിടെ സംസാരിച്ചു. ധാരാളം സയ്യിദന്മാരും ഉസ്താദുമാരും മജീദ് ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കോട്ടക്കൽ MLA കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ അടക്കമുള്ള ധാരാളം പ്രമുഖർ നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിലാണ് ഈ ജനങ്ങൾ മുഴുവനും ഇവിടെ സമ്മേളിച്ചത്. ആംബുലൻസുകളിലടക്കം ധാരാളം രോഗികൾ ഈ മജ്‌ലിസിൽ ഇന്ന് ജുമഅക്ക് തന്നെ എത്തിയ ആളുകളാണ്. ചിക്മംഗ്ലൂർ ഉൾപ്പെടെ, ബാംഗ്ലൂർ ഉൾപ്പെടെ, ബോംബെ അടക്കം ഗുജറാത്തിൽ നിന്നും UP നിന്നും ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ നിന്ന് ഈ സ്വലാത്തിൽ മാത്രം സംബന്ധിക്കാൻ വേണ്ടി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹികൾ, അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിന്റെ ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണല്ലോ സ്വഹീഹ് ബുഖാരി. ആ സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ ഒരു വലിയ ഇഷ്ഖിന്റെ ഹുബ്ബിന്റെ ഹദീസുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ മാസം മുതൽ അടുത്ത മാസം വ്യാപകമായി എല്ലാ ആലിമീങ്ങളും പറയുന്ന ഹദീസായിരിക്കും. എപ്പോഴും പറയും, പ്രത്യേകമായിട്ട് ഖാസായിട്ട് ഈ മാസത്തിലൊക്കെ പറയും. വരാൻ പോകുന്ന റബീഉല അവ്വൽ മാസം ഏതാണ് ആ ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. നിങ്ങളിൽ ഒരാളും ഈമാൻ കൊണ്ട് പൂർണ്ണരല്ല, സ്വന്തം മാതാപിതാക്കൾ, വളരെയധികം സ്നേഹിക്കുന്ന മക്കൾ ഉൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട്, സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. അവിടുത്തെ വലിയ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബ് തങ്ങളോട് പറഞ്ഞത് ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ഞങ്ങൾ മുഴുവനും സമർപ്പിച്ചു കഴിഞ്ഞു നബിയെ, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മക്കാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ തങ്ങളെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ച മഹാന്മാരായ അസ്ഹാബ് അവർക്ക് അല്ലാഹു വലിയ ദർജ കൊടുത്തു, അവർക്ക് അല്ലാഹു വലിയ ഖബൂല് കൊടുത്തു. സ്വഹാബത്തിന് ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് വലിയ കറാമത്ത് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് വലിയ മഖാം കിട്ടിയത്, സൂഫിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത്, ഉലമാഇന് വലിയ ഖബൂല് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ്. ലോകത്ത് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഇൽമിലും ഇബാദത്തിലും സജീവമായ മഹാന്മാരായ സ്വഹാബത്ത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു.
പക്ഷേ സിദ്ദീഖ് തങ്ങൾക്ക് എന്താണ് ഇത്രയും വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം? അത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ്. എല്ലാവർക്കും അറിയുന്ന താരിഖാണല്ലോ, ഓർ ഫൗറിൽ തങ്ങളെ ശത്രുക്കളെ കൊള്ള മറിഞ്ഞ് വിശ്രമിക്കുന്ന സമയം പാമ്പ് കാലിൽ കൊത്തി വിശം തീണ്ടി അറിയാതെ കണ്ണിനീര് തങ്ങളെ വജഹിലേക്ക് മുഖത്തേക്ക് എത്തിയപ്പോൾ ഞെട്ടിയുണർന്ന് തങ്ങൾ ചോദിച്ചു, മാറാ യുബ്കീകയ അബാബക്കർ, എന്തിനാ കരയുന്നത് സുദ്ദീഖെ? സുദ്ദീഖ് തങ്ങൾക്ക് പരിസരം വിട്ടു, ശക്തമായ വിശമുള്ള പാമ്പ് കൊത്തിയിട്ട് സകറാത്തിന്റെ ടൈമാണ്. അപ്പോൾ തങ്ങളോട് മറുപടി പറഞ്ഞത്, എന്നെ പാമ്പ് വല്ലാതെ കൊത്തി എനിക്ക് വല്ലാതെ വേദനിക്കൊന്നുമല്ല. എന്നോട് ക്ഷമിക്കണേ നബിയേ, അവിടുത്തെ ഉറക്കിന് പ്രയാസം വന്നോ, അവിടുത്തെ റെസ്റ്റിന് ഭംഗം വന്നോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. സ്വന്തം ശരീരം മരണത്തിലേക്ക് കടക്കുകയാണെങ്കിലും എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കുണരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ പ്രശ്നം അവിടെ പരിഹരിച്ചു, അത് വേറെ വിഷയം. താരീഖ് പറയൽ, ചരിത്രം പറയൽ എന്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് തങ്ങളെ ഹബ്ബനാൽ സിദ്ദീഖ് തങ്ങളുടെ ജീവിതം മുഴുവനും നിറഞ്ഞ് കവിഞ്ഞു ആ ഇഷ്ഖില്, ആ ഹബ്ബിന്റെ, ആ സ്നേഹത്തിന്റെ ലോകത്ത്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് തങ്ങളുടെ ബഹുമാനം തങ്ങൾ ലോകത്തോട് പറഞ്ഞത് ആദ്യം വിശ്വസിച്ച സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുലക്ക് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി, മഹാന്മാർക്ക് അല്ലാഹു ദറജ കൊടുത്തു തങ്ങളെ മഹബ്ബത്ത് കൊണ്ട്. ആ മഹബ്ബത്തിൽ ഇഷ്ഖിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഹബീബായ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞ് എല്ലാ വർഷവും വർഷങ്ങളായി ബായാറിൽ റബീഉൽ പന്ത്രണ്ടിന് തങ്ങളുടെ വിലാദത്ത് ജന്മം സംബന്ധിച്ച ആ വഖത്തിൽ പാതിരാത്രി 3 മണിക്ക് ജൽസേ മീലാദ് എന്ന പേരിൽ മൗലിദ് സദസ് നടക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യവും റബീഉൽ 12 സുബഹിയുടെ മുമ്പ് 3 മണിക്ക് ആരംഭിക്കും. സുബഹി വാങ്കോടുകൂടെ അത് അവസാനിക്കും. എല്ലാവരും ആ മഹത്തായ ജൽസേ മീലാദ് എന്ന മൗലിദ് സദസ്സിലേക്ക് വരണം. അടുത്ത ബായാറ് സലാത്ത് നവംബർ മാസം 15-ാം തീയതി നടക്കുമ്പോൾ ആ ബായാറ് സലാത്തിൽ വെച്ച് തന്നെയാണ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അൽ ബുഖാരി പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ 1 യൗമുൽഇസ്നൈൻ തിങ്കളാഴ്ചയാണ്, 63-ാമത്തെ വയസ്സിൽ. ആ റബീഉൽ 1 പല സ്ഥലത്തും ഞങ്ങൾ മൗലിദ് നടത്തലുണ്ട്. പക്ഷെ ബായാറിൽ അങ്ങനെ നടത്തിയിരുന്നു. എല്ലാ ആളുകൾക്കും ഞങ്ങൾക്കും അതിൽ കൂടണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ, സ്വലാത്തിന്റെ ദിവസമായാലും എല്ലാവർക്കും സൗകര്യമാകുമല്ലോ, ആ അപേക്ഷ മാനിച്ച് നാം റബീഉൽ മാസത്തിൽ നടക്കുന്ന ബായാറ് സ്വലാത്തിലാണ് ഇപ്പോൾ നാം ആ ആണ്ട് നേർച്ച നടത്താറുണ്ട്. ആ മഹത്തായ ആണ്ട് നേർച്ച ഫിറോസ് പരിപാടി അടുത്ത നവംബർ മാസം 15-ാം തീയതി ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോൾ മാഴ പുനസ്കരിച്ച ഉടനെ ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള മൗലിദ് ഓതിയിട്ടായിരിക്കും നമ്മുടെ ബായാറ് സ്വലാത്ത് അടുത്ത സ്വലാത്ത് ആരംഭിക്കുക. ഇൻഷാ അല്ലാഹ് അതോടുകൂടി ഉപ്പളയിൽ നാം വർഷങ്ങളായി നടത്തിവരുന്ന ഹബ്ബുർ റസൂൽ മീലാദ് റാലി, അത് നവംബർ 2-ാം തീയതി ശനിയാഴ്ച. എല്ലാവരും ചെറുപ്പക്കാരും എല്ലാവരും ഈ ഡേറ്റ് മറക്കാതെ ഓർമ്മിച്ചു വെക്കണം. നവംബർ 2-ാം തീയതി
ശനിയാഴ്ച ളുഹർ നിസ്കരിക്കാൻ എല്ലാവരും ഇവിടെ എത്തണം. ളുഹർ നിസ്കരിച്ച ഉടനെ ഭക്ഷണം കഴിച്ച് വാഹന ഘോഷയാത്രയായി ഉപ്പളം മണ്ണൻകുഴിയിൽ എത്തുകയും അവിടെ വെച്ച് അസർ നിസ്കാരം നിർവഹിച്ച് കാൽനടയായി വലിയ നിലക്ക് ജനങ്ങൾ സംബന്ധിക്കുന്ന ആ മഹത്തായ മീലാദ് റാലി അത് മഴരിപോടുകൂടെ ഉപ്പള ടൗണിൽ സമാപിക്കും. വലമാക്കൾ, സയ്യിദന്മാർ, സംഘാടക നേതൃത്വം എല്ലാവരും ആ മഹത്തായ പരിപാടിയിൽ ഉണ്ടാകും. അങ്ങനെ അഹ്ലു സുന്നയുടെ നമ്മുടെ സംഘ കുടുംബവും ബായാറ് മുജമ്മഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിശുദ്ധമായ മീലാദ് ഘോഷയാത്ര വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ ആ റാലിയിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. സാധാരണ റബീഉൽ അവ്വൽ 12-ന് സുബഹിയുടെ മുമ്പ് നടക്കുന്ന മൗലിദിലേക്ക് ഇവിടെയുള്ള കാസർഗോഡ് ജില്ലയിലെ കർണാടക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെ കാസർഗോഡ് ഭാഷയിൽ ഞങ്ങൾ മലപ്പുറക്കാർ പത്തിരി എന്ന് പറയും, നിങ്ങൾ പത്തൽ എന്ന് പറയും, അത് കൊണ്ടുവരാറുണ്ട്. അത് റബീഉൽ അവ്വൽ 12-ന്റെ രാത്രി 11 കഴിഞ്ഞ രാത്രി പതിവ് പോലെ ഉമ്മമാരൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ, എല്ലാവരും അത് ഇവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇവിടെ ബായാർ മുജമ്മഅന്റെ കലണ്ടർ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ബർക്കത്തിന് വേണ്ടി ഓരോന്ന് വാങ്ങി സൂക്ഷിക്കുകയും ജാമിയ ഹക്കമിയ ബഹുമാനപ്പെട്ട മുഹീ സുന്ന പൊന്മള ഉസ്താദിന്റെ ഹെക്കമിയയുടെ കലണ്ടറും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതും ഒരു ഓരോരുത്തരും കൈവശപ്പെടുത്തണം എന്ന് പ്രത്യേകം അറിയിക്കുകയും അടുത്ത നമ്മുടെ സ്വലാത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഇവിടെ റബ്ബി കൈത്താങ് എന്ന പേരിൽ ഒരു കവറ് വിതരണം ചെയ്തിട്ടുണ്ട്. ബായാർ സ്വലാത്തിൽ ഒരു പിരിവ് നടത്തുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരുപോലെ. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ദഅ്‌വാ കോളേജും ശരീഅത്ത് കോളേജും ഇംഗ്ലീഷ് മീഡിയവും ഹിഫ്ദുൽ ഖുർആനും വിമൻസ് കോളേജും ഒക്കെ ഇവിടെ നടക്കുമ്പോൾ വളരെയധികം ഭീമമായ സംഖ്യ ഇവിടെ ചെലവ് വരികയാണ്. സ്ഥായിയായി വരുമാനമില്ലാത്ത ഈ മഹത്തായ സ്ഥാപനത്തിന് ഈ ബായാർ സ്വലാത്തിലേക്ക് വരുന്ന നേർച്ചകളും സംഭാവനകളും മാത്രമാണുള്ളത്. അതുകൊണ്ട് ആ കവർ നിങ്ങളൊക്കെ കൈവശപ്പെടുത്തുകയും പല ആളുകളും പല വിഷമങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പല ആവശ്യങ്ങളും ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ ഉദ്ദേശമുള്ളവരുണ്ട്, ആവശ്യങ്ങളൊക്കെ അതിൽ എഴുതി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു വലിയ സ്വതക്ക അതിൽ നിക്ഷേപിച്ച് അടുത്ത സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രത്യേകം അറിയിക്കുകയും റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ റബീഉൽ അവ്വലിൻ്റെ മാസപ്പിറവി അറിഞ്ഞത് മുതൽ 30 ദിവസവും റബീഉൽ അവ്വൽ പൂർണ്ണമായും എല്ലാ ദിവസവും മൗലിദോദാൻ നാം മറക്കരുത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മഹുള്ള പറഞ്ഞതുപോലെ എനിക്ക് ഉഹദ് മലയോളം സ്വർണം അള്ളാഹു നൽകിയാൽ ആ സ്വർണം മുഴുവനും ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ മൗലിദിനു വേണ്ടി ചെലവഴിക്കുമായിരുന്നു. മഹാന്മാരൊക്കെ അങ്ങനെയാണ്, തങ്ങളെ മഹബ്ബത്തിൽ വലിയ സ്ഥാനത്തെത്തിയവരാ. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർള് ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതർ വരുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. അറാദ ബിഹി അൽ ഇമാമ ശാഫിഈ, മഹാന്മാരായ ഉലമാകെ രേഖപ്പെടുത്തി തങ്ങളാ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്നാണ്. ബഹുമാനപ്പെട്ടവർ ചെറുപ്രായത്തിൽ തന്നെ കറാമത്ത് കൊണ്ട് ശുഹ്റത്ത് സിദ്ധിച്ച പ്രസിദ്ധിയാർജ്ജിച്ച മഹാനാണ്. എന്തേ അത്രയും ചെറുപ്രായത്തിൽ വലിയ കറാമത്തിന്റെ ഉടമയായത്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബനാൽ അഷ്ഖനാൽ അവിടുത്തെ ജീവിതം ലയിച്ചിരുന്നു. 7-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹിഫ്മാക്കുകയും സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ, സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങുമിങ്ങും ഒരുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ. നമുക്കൊക്കെ പല സൂറത്തുകളെ ഹിഫ്ദുണ്ട്, കാണാപാടുണ്ട് അല്ലേ? എന്നാൽ നമുക്ക് ഹിഫ്ദുള്ള, നമുക്ക് പാഠമുള്ള, നമുക്ക് മനഃപ്പാഠമുള്ള ഒരു സൂറത്തിന്റെ
ഒരായത്ത് നാം പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തൊന്ന് ഓതണമെന്ന് പറഞ്ഞാൽ, ഒരു ദീർഘമായ സൂറത്താണെങ്കിൽ തൊട്ട് മുമ്പുള്ള ആയത്തോതാൻ പറഞ്ഞാൽ അത് നമുക്ക് ഒന്ന് സ്റ്റക്കായി പോയി. അതേസമയത്ത് ശേഷമുള്ള ഓതാൻ പറഞ്ഞാൽ പ്രയാസമായി. അതിങ്ങനെ വന്നോളൂ. ഷാഫി മാം റളിയല്ലാഹുവിനും മാ ഖബലും മാ ബഅദും ശേഷമുള്ളതും മുമ്പും ഒരുപോലെ പാരായണം ചെയ്യാനും അതിന്റെ തഫ്സീർ പറയാനും 20 വയസ്സിന്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ ശരീഅത്തിൽ ഫത്വ കൊടുക്കാൻ ഉസ്താദുമാര് മഹാനവറുകൾക്ക് ഇജാസത്ത് നൽകിയിരുന്നു, സമ്മതം നൽകിയിരുന്നു. ആ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മഹുല്ലാ തങ്ങളെ ഹബ്ബുൽ ഇശ്ഖിൽ ഓരോ വരാൻ പോകുന്ന കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ മാത്രം കരാമത്ത് അല്ലാഹു കൊടുത്തു. നിങ്ങൾക്കറിയോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് എടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവരെ ശിഷ്യന്മാരെ ഓരോരുത്തരെ വിളിക്കുകയാണ്. ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഇമാം മുസനി തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഓ മുസനി, നിങ്ങൾക്ക് ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം ലഭിക്കും. ഇമാം റബീഅ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. റബീഅ തങ്ങളോട് പറയാണ്, ഓ റബീഅ, നിങ്ങൾ എന്റെ ഗ്രന്ഥങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കും. ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓ ബുവൈത്തി, നിങ്ങൾ ഇരുമ്പ് ചങ്ങലയിൽ അന്ത്യശ്വാസം വലിക്കേണ്ടി വരും. നിങ്ങളെ മരണം സംഭവിക്കൽ ഇരുമ്പ് ചങ്ങലയിലായിരിക്കും. ഇമാം ഷാഫി റഹ്മഹുല്ലാ ഹിജ്റ 204-ൽ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് സംഭവിക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം അവിടെ നിന്ന് പ്രവചിച്ചതുപോലെ പറഞ്ഞതുപോലെ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ തന്നെ താമസിക്കുകയും ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം മഹാനവറുകൾക്ക് അല്ലാഹു നൽകി. ഇമാം റബീഅ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ വഫാത്തിന്റെ ശേഷം 70 വർഷത്തോളം ഇമാം ഷാഫി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിച്ചു. ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു വലിയ തർക്കം വരുന്നു. എന്താണ് തർക്കമെന്നല്ലേ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ മഹ്ലൂഖാണോ? ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, അത് മഹ്ലൂഖാണ്, അത് സൃഷ്ടിയാണ്, അത് അല്ലാഹുവിന്റെ കലാമല്ല എന്ന വാദവുമായി ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ സിംഹഗർജനം പോലെ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല, ഖുർആൻ മഹ്ലൂഖല്ല, അത് സൃഷ്ടിയല്ല, അത് ഖാലിഖായ റബ്ബിന്റെ കലാമാണെന്ന് ഉച്ചസ്വരം പ്രഖ്യാപിച്ചപ്പോൾ എത്രത്തോളം ഹുവ കലാമുല്ലാഹി വൈറു മഹ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് മഹ്ലൂഖല്ല, ഖുർആൻ മഹ്ലൂഖാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഈ വിഷയമങ്ങ് അതാ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരിയായ മുഅ്തസിലും മുബ്തദിഉമായ വാഫിഖ് ബില്ലാ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭരണകൂടം ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അതാ ആമം വെച്ച് മഹാനവറുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു. ഹിജ്റ 231-ൽ ഇരുമ്പ് ചങ്ങലയിലായി ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിക്കുന്നു. അത്രയും വരാൻ പോകുന്ന അദൃശ്യ കാര്യങ്ങൾ മുൻകൂട്ടി ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇമാം ഷാഫി തങ്ങളുടെ വഫാത്തിന്റെ കാലങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ വന്നു. എന്തിനാണ് അവര് വന്നത്? ഷാഫി ഇമാമിന്റെ ജനാസ ഖബറ് തുറന്നിട്ട് ആ ജനാസ ഖബറിൽ നിന്നെടുത്തിട്ട് അത് മിസ്രിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് നീക്കം ചെയ്യണം. ഇതിനു വേണ്ടിയാണ് ഒരു കൂട്ടം സംഘം വന്ന്, ഒരു സംഘം ആളുകൾ സംഘടിച്ചു വന്നെന്ന് മാത്രല്ല അവരവരെ ഉദ്ദേശം, അവരുടെ പണി തുടങ്ങി, ഖബറ് തുറന്നു. ഖബറ് തുറന്നപ്പോൾ
لما فتح روائح طيبا ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറങ്ങ് തുറക്കാൻ തുടങ്ങിയപ്പോൾ റവായിഹ തയ്യിബ വലിയ ശക്തമായ സുഗന്ധം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നാട് നീളെ അടിച്ചു വീശാൻ തുടങ്ങി. വലിയ സുഗന്ധം. ഈ ഖബർ തുറന്ന ആളുകൾ ഭയപ്പെട്ടു പോയി. അവര് അത്ഭുതപ്പെട്ടു പോയി. അവരെ ശ്രമം അവരെ ഉപേക്ഷിച്ച് ഖബർ പൂർവസ്ഥിതിയിലാക്കി മടങ്ങിപ്പോയ സംഭവം മഹാന്മാർ താരിഖിൽ രേഖപ്പെടുത്തുന്നെങ്കിൽ, അയിമ്മത്ത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ ദർജ കിട്ടിയത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ബഹറാണ്. ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്യിമത്തുകളിൽ പ്രധാനിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ വഫാത്തായി കാലങ്ങൾക്ക് ശേഷം അതാ മഹാനവറുകളെ ഒരാള് സ്വപ്നത്തിൽ കാണുകയാണ്, മനാമിൽ കാണുകയാണ്. കണ്ട് ചോദിക്കാണ് ഷെയ്ഖവറുകളെ, നിങ്ങളെ ഖബറിലെ അവസ്ഥ എന്താണ്? ഞാൻ ചുരുക്കുന്നു, നിങ്ങളെ ഖബറിലെ അവസ്ഥ എന്താണ്? ഷാഫി മാമ പറയാണ്, എനിക്ക് എന്റെ റബ്ബ് ധാരാളം പുറത്തു തന്നു, എന്നെ അനുഗ്രഹിച്ചു. അറൂസിനെ പുതിയാപ്പിളെ ആനയിക്കും പോലെ സ്വർഗത്തിലേക്ക് എന്റെ റബ്ബ് എന്നെ ആനയിച്ചു. എന്തേ ഇത്രയും വലിയ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യമെന്ത്? ഷാഫി മാമനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു, ഞാൻ രചിച്ച കിതാബുർ റിസാല, ആ കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ ഞാനൊരു വലിയ സ്വലാത്ത് എഴുതിയിട്ടുണ്ട്, സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് സ്വലാത്ത് എന്നല്ലേ? ഫസല്ലല്ലാഹു അലാ നബിയിന കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഅഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ലാ അലൈഹി ഫിൽ അവലീന വൽ ആഖിരീൻ അഫ്ദല വഅക്ഥറ വഅസ്കാ മാ സല്ലാ അലാ അഹദിൻ മിൻ ഖൽഖിക്. തുടങ്ങിയ സ്വലാത്ത്, ആ സ്വലാത്ത് ഞാൻ ചൊല്ലിയത് എഴുതിയത് കൊണ്ടാണ് ഇത്രയും വലിയ ദറജ സ്വർഗത്തിലെനിക്ക് ആഖിറത്തിലെനിക്ക് ലഭ്യമായതെന്ന് ഷാഫി ഇമാമിന്റെ മറുപടി കിട്ടിയപ്പോ സ്വപ്നം കണ്ട ആള് ഞെട്ടിയുണർന്നു. അദ്ദേഹം ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ഇമാം ഷാഫി തങ്ങളുടെ കിതാബുർ റിസാല പരതുകയാണ്. കിതാബുർ റിസാല പരതി നോക്കുമ്പോൾ ഞാനിപ്പോൾ ചൊല്ലിയതുപോലെ ഇമാം ഷാഫി തങ്ങളുടെ സ്വലാത്ത് അതേ കിതാബുർ റിസാലയുടെ മുഖദ്ദിമയിൽ അതിന്റെ തുടക്കത്തിൽ ഷാഫി ഇമാം എഴുതിയത് കാണുന്നു. സുബ്ഹാനല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന നിലക്ക് വലിയ നിയ്യത്തിലാണ് ബയാറ് സലാത്തിൽ നിന്ന് എവിടെ നിന്നെല്ലാം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നടക്കം ബയാറ് സലാത്തിൽ ഏത് മഴക്കാലാണെങ്കിലും ഹർത്താലിന്റെ ദിവസമാണെങ്കിലും പ്രളയം സംബന്ധിച്ച സമയമാണെങ്കിലും എല്ലാവരും പറയും പ്രളയമാണ്, അതുകൊണ്ട് ആൾക്കാരൊക്കെ വിഷമത്തിലാണ്, സ്വലാത്തിന് ചിലപ്പോൾ ആളുകൾ എത്തിപ്പെടൂല കൂടുതലായിട്ട്. പക്ഷേ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ, മഴക്കാലാണോ വേനൽക്കാലാണോ ഹർത്താലാണോ പ്രളയാണോ, ഒന്നും ബയാറ് സ്വലാത്തിന് അതൊന്നും ഇവിടെ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ അതൊന്നും തടസ്സമാവാറില്ല. എല്ലാ സ്വലാത്തിനും ആളുകൾ വരുന്നത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് അവിടുത്തെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണെന്ന് കണ്ടത് കൊണ്ടാണ്, ആയിരക്കണക്കിന് അനുഭവ സാക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എത്രയോ ആംബുലൻസുകളിൽ ഇന്നും ഇന്നലെയുമായി ഇവിടെ വന്ന ആളുകളുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റുള്ള രോഗികൾ തൽക്കാലം ഡോക്ടർമാരോട് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഈ ബായാറ് സ്വലാത്തിനും മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ടിട്ട് സ്വലാത്ത് കഴിഞ്ഞ് മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് തുടരേണ്ട രോഗികൾ ഈ മഹത്തായ സദസ്സിലുണ്ടെങ്കിൽ ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല ആഖിറത്തിലില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനുകളില്ല, സ്വലാത്ത് കൊണ്ട്
നിങ്ങളെ സകല പ്രശ്നങ്ങൾക്കും തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ ഇബത്ത് പറയാതെ ഫിതന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊക്കെ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആത്മബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്, അമലുകൾ പൊളിഞ്ഞു പോകുന്ന വിഷയങ്ങളാണ്. വളരെ സൂക്ഷിച്ച് ജീവിക്കണം. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൺപരാഗും ബ്രൗൺസുകൾ ഉൾപ്പെടെ ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലമാണ്. അതുപോലെ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമായ കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഒരു തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും നാം മെമ്പർമാരാകാതെ പൂർണ്ണമായ മുസ്ലിമായി തങ്ങൾക്ക് വഴിപ്പെട്ട് തങ്ങളെ സ്നേഹിച്ച് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അൽ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, ആരാണ് മുസ്ലിം? സ്വന്തം നാവിൽ നിന്ന് സ്വന്തം കരങ്ങളിൽ നിന്ന് സർവ്വജനങ്ങളും സുരക്ഷിതമായ അവസ്ഥയിൽ ഒരാളുടെ ജീവിതം എപ്പോഴാണ് മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം എന്ന് ഖാല റസൂലുള്ളാഹി. ആ നിലക്ക് ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ, പൂർണ്ണമായ മുസ്ലിമായി ജീവിക്കാൻ നാം തയ്യാറാകണം. ചെറിയ കാല ആയുസ് ഹറാമിൽ നിന്ന് വഴിമാറി, തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് തങ്ങളെ മഹബ്ബത്തിനായി ചെറിയ കാല ആയുസ് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഏക്കർ കണക്കിന് ഭൂമികളും റോഡിന്റെ ഇരു സൈഡുകളും മേൽപോട്ടുള്ള നമ്മുടെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ വാഹനങ്ങൾ നിറഞ്ഞ് പാർക്ക് ചെയ്ത് കിലോമീറ്ററുകളോളം വാഹനങ്ങൾ റോഡിന്റെ ഇരു സൈഡുകളിലും പാർക്ക് ചെയ്തിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും കൂടെ ഒന്നായിട്ട് വാഹനം എടുക്കാൻ നിന്നാൽ അത് ബ്ലോക്കായി പോകും, എല്ലാവർക്കും തടസ്സമായി പോകും. ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ച് ഈ മജ്ലിസ് നിയന്ത്രിക്കുന്ന ഇതിന് സേവനം ചെയ്യുന്ന വളണ്ടിയർമാരോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് ഒരു നിലക്കും ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത ഒരു വിഷയവും ഇവിടെ ഉണ്ടാകരുത്. ഹറാമായ ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരാളും ഇങ്ങോട്ട് വരരുത്. പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച ആ പരിധി വിട്ട് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരരുത്, ആ ഹിജാബിനെ മറികടക്കരുത് എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളിവിടെ നേരത്തെ വിതരണം ചെയ്ത കവറ് എല്ലാവർക്കും കൂടെ തകയില്ലല്ലോ, അങ്ങനെ തേഞ്ഞിട്ടില്ല. പലവരും കവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കവർ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നില്ല, നിങ്ങൾ വേറെ കവർ സംഘടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി സ്വലാത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുകയാണല്ലോ ഈ വരുന്ന തിങ്കളാഴ്ച. അപ്പോൾ നാടിനും സമൂഹത്തിനും ഒക്കെ സേവനം ചെയ്യുന്ന
നീതിപൂർവമായി ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന നല്ല ഭരണ നേതൃത്വത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാനത്ത് അല്ലാഹു എത്തിക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.